കാസർഗോഡ് പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെട്ടേറ്റ് മരിച്ചു. പെരിയ കല്ലിയക്കോട് സ്വദേശി കൃപേഷും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ശരത്തുമാണ് മരിച്ചത്. മൂന്നംഗ സംഘമാണ് ഇരുവരെയും ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നിൽ CPM എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ട് 6:00 സംഭവം നടന്നത്. ബൈക്കിൽ പിന്തുടർന്നാണ് വെട്ടിയത്. അതിനുശേഷം ഇരുവരെയും അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി മാരകമായി വെട്ടുകയായിരുന്നു. കൃപേഷ് സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരിച്ചു. CPM കോൺഗ്രസ് അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ് പെരിയ. കാസർഗോഡ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ കല്ലിയക്കോട്ടാണ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കല്ലിയക്കോട്ട് കൂരാങ്കര സ്വദേശി ജോഷി എന്ന ശരത്തും കിച്ചു എന്ന കൃപേഷുമാണ് കൊല്ലപ്പെട്ടത്. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ CPM ആണെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. കൊലപാതകങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്ത് ഇന്ന് ഹർത്താലിനും ആഹ്വാനം ചെയ്തു. ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി 8:30 കല്ലിയോട്ടിനടുത്ത് തെന്നിത്തോട് കൂരാങ്ക റോഡിലാണ് സംഭവം നടന്നത്. ശരത്തും കൃപേഷും ബൈക്കിൽ കൂരാങ്കരയിലെ ശരത്തിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. വീടിനടുത്ത് എത്താറായപ്പോൾ ജീപ്പിലെത്തിയ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ഇരുവരെയും വെട്ടുകയായിരുന്നു. കൃപേഷിന് തലയ്ക്കാണ് വെട്ടേറ്റത്. ഇരുവരെയും വെട്ടി വീഴ്ത്തിയ ശേഷം അക്രമികൾ സ്ഥലം വിടുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ഈ റോഡിലൂടെ പോയവർ ബൈക്ക് മറിഞ്ഞു കിടക്കുന്നതും റോഡരികിൽ ശരത്ത് രക്തം വാർന്ന് കിടക്കുന്നതും കാണുകയായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാർ അബോധാവസ്ഥയിലായിരുന്ന ശരത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബൈക്കിൽ കൃപേഷും കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായതോടെ എല്ലാവരും തിരച്ചിൽ നടത്തിയപ്പോഴാണ് 150 മീറ്റർ അകലെയായി കുറ്റിക്കാട്ടിൽ കൃപേഷ് രക്തം വാർന്ന നിലയിൽ കിടന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് നാട് മുഴുവൻ. കോൺഗ്രസ് പ്രവർത്തകരുടെ സ്ഥലത്തെത്തിയ ബേക്കൽ പോലീസ് കൃപേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കൃപേഷ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മരിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ശരത്ത് മംഗളൂരു യൂണിറ്റി ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിലും മരിക്കുകയായിരുന്നു. കൂരാങ്കരയിലെ സത്യനാരായണന്റെ മകനാണ് ശരത്ത്. സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ്. ജവഹർ ബാലജനവേദി പുല്ലൂർ പെരിയ മണ്ഡലം പ്രസിഡന്റാണ്. പെയിന്റിംഗ് തൊഴിലാളി കൃഷ്ണന്റെയും ബാലമണിയുടെയും മകനാണ് കൃപേഷ്. CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ മർദ്ദിച്ച സംഭവത്തിൽ 11 കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. റിമാൻഡ് തടവിന് ശേഷം ഇവർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയിരുന്നത്. 11 സംഘത്തിൽ ശരത്തും ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം ആസൂത്രിതം എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഭരണത്തിന്റെ തണലിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. ജനമഹായാത്രയുടെ നാളത്തെ പരിപാടികൾ എല്ലാം റദ്ദാക്കി മുല്ലപ്പള്ളി കാസർഗോഡേക്ക് പോകും. അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും കൊലപാതകം പൈശാചികമാണെന്നും ചെറുപ്പക്കാർ ചെയ്ത് തെറ്റെന്തെന്ന് മുഖ്യമന്ത്രി പറയണമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചോദിച്ചു. മുഖ്യമന്ത്രി ഭീരുവാണെന്നും മുഖ്യമന്ത്രിക്ക് മനസാക്ഷിയുണ്ടോ എന്നും മുല്ലപ്പള്ളി ചോദിക്കുന്നു. ആയുധം താഴെ വയ്ക്കാൻ പാർട്ടിക്കാരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെടണമെന്നും രൂക്ഷഭാഷയിൽ മുല്ലപ്പള്ളി വിമർശിച്ചു. ഇത് നടത്താനിരുന്ന UDF ഉഭയകക്ഷി ചർച്ചയും മാറ്റിവെച്ചു. ഇന്ന് വൈകിട്ട് രമേശ് ചെന്നിത്തലയും കാസർഗോഡ് എത്തുന്നുണ്ട്. എന്നാൽ കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് CPM അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.